നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ വികാരങ്ങളും എല്ലാ അനുഭവങ്ങളും നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണ് എന്തു തന്നെയായാലും ഇത് നിങ്ങളുടെ തന്നെ സൃഷ്ടിയാണെന്ന് നിങ്ങൾ ബോധവാനായാൽ നിങ്ങൾ തീർച്ചയായും ജീവിക്കാനുള്ള ഏറ്റവും മധുരമായ വഴി തന്നെ സ്വീകരിക്കും ഭക്തി ജീവിക്കാനുള്ള ഏറ്റവും മധുരമായ വഴി മാത്രമല്ല അത് ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള വിവേകം കൂടിയാണ് എന്നാൽ ഭക്തരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വിഡ്ഢികളുടെ ഒരു കൂട്ടം മാത്രമാവാറാണ് പതിവ് അപ്പോൾ സ്വയം ബുദ്ധിയുള്ളവരെന്ന് കരുതുന്ന ആളുകൾ എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ഭക്തിയിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കും ഭക്തി എന്നാൽ എന്താണ് ഭക്തി എന്നാൽ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോയി ഏതെങ്കിലും തരത്തിലുള്ള പൂജ ചെയ്യുന്നതല്ല ഭക്തി എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളെക്കാളും ഉയർന്ന ഒന്ന് നിങ്ങളുടെ ചുറ്റും പ്രവർത്തിക്കുന്നത് നിങ്ങൾ അറിഞ്ഞാൽ പിന്നെ വേറെ വഴിയില്ല നിങ്ങളൊരു ഭക്തനാകും നിങ്ങൾ പൂർണ്ണമായും കീഴടക്കപ്പെട്ടാൽ നിങ്ങൾക്ക് സംവേദനക്ഷമതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ബുദ്ധികൂർമതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കാളും വളരെ വലിയ ഒന്ന് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കാണാനുള്ള വിവേകമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായ ഒരു ഭക്തനാണ് വേറൊരു വഴിയുമില്ല നിങ്ങൾ കൈതൊഴുന്നില്ലായിരിക്കാം നിങ്ങൾ പൂജകൾ ചെയ്യുന്നില്ലായിരിക്കാം നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ഇരിക്കുന്നില്ലായിരിക്കാം സാധാരണ ആളുകൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ലായിരിക്കാം നിങ്ങൾ അതുപോലെ വസ്ത്രം ധരിച്ചിട്ടില്ലായിരിക്കാം ഒരു നിങ്ങളുടെ വസ്ത്രത്തിൽ ദൈവത്തിൻ്റെ പേര് പ്രിന്റ് ചെയ്തിട്ടില്ലായിരിക്കാം ഒരുപക്ഷേ ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ പേര് ഉച്ചരിച്ചിട്ടില്ലായിരിക്കാം എന്നാൽ നിങ്ങൾ ബോധവാനാണെങ്കിൽ നിങ്ങളെക്കാൾ വളരെ വലിയ ഒന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന അവബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായൊരു ഭക്തനാണ് അതല്ലാതെ വേറൊരു വഴിയുമില്ല നിങ്ങളുടെ മനസ്സിൻ്റെയും മസിലുകളുടെയും ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുകയാണെങ്കിൽ അതാണ് എല്ലാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ മാത്രം നിങ്ങളൊരു ഭക്തനല്ല ആ ഒരവസ്ഥയിൽ നിങ്ങൾക്കൊരു ഭക്തനാവാൻ സാധിക്കില്ല നിങ്ങൾ തന്നെയാണ് എല്ലാം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഭക്തനാവാൻ സാധിക്കില്ല നിങ്ങൾ വളരെ ചെറിയൊരു കാര്യം മാത്രമാണെന്നും നിങ്ങളെക്കാൾ വളരെ വലിയ ഒന്ന് എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുമുള്ള ജീവിതസത്യം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് അവബോധമുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു ജീവിതസത്യമാണെങ്കിൽ നിങ്ങളെപ്പോഴും ഒരു ഭക്തനാണ് മുമ്പൊരിക്കലും ഞാനിത് പറഞ്ഞിട്ടില്ല എനിക്കിത് പറയാൻ മടിയുണ്ട് കാരണം ഞാനൊരു ഭക്തനാണെന്ന കാര്യം എല്ലാവരും അറിഞ്ഞാൽ എൻ്റെ സൽപേര് നഷ്ടപ്പെടും ഓ എന്താ സദ്ഗുരു താങ്കളൊരു ഭക്തനാണോ താങ്കളൊരു ധിക്കാരിയാണ് അങ്ങനെ കാണപ്പെടാൻ ധിക്കാരിയായി കാണപ്പെടാൻ ഒരുപാട് കഷ്ടപ്പെടണം താങ്കൾ ഏത് തരത്തിലുള്ള ഭക്തനാണ് ഓ നിങ്ങൾ ശിവന്റെ ഭക്തനായിരിക്കും ശിവൻ എൻ്റെ പങ്കാളിയാണ് നിങ്ങൾക്കിത് ദഹിക്കാൻ വളരെ പ്രയാസമായിരിക്കും എൻ്റെ ഭക്തി നിങ്ങളോടാണ് നിങ്ങളിത് മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും ഇത് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ് ഭക്തി എന്നാൽ ഞാൻ നിങ്ങളെ നമിക്കണമെന്നോ നിങ്ങളുടെ കാലിൽ തൊടണമെന്നോ നിങ്ങളെ വാഴ്ത്തിപ്പാടണമെന്നോ അല്ല അർത്ഥം ഞാൻ എല്ലാ തരത്തിലും നിങ്ങൾക്കായാണ് ജീവിക്കുന്നത് അത് ഭക്തിയാണ് ഞാൻ ഈ ജന്മം എടുത്തത് തന്നെ നിങ്ങൾക്കിത് സാധ്യമാക്കാൻ വേണ്ടിയാണ് അത് ഭക്തിയാണ് നിങ്ങൾ മറ്റൊരാളുടെ ക്ഷേമം നിങ്ങളുടേതിനേക്കാൾ ഉയരെ വച്ചാൽ അത് ഭക്തിയാണ് ഒരു ഭക്തൻ വളരെ അനായാസമായി ചെയ്യുന്നൊരു കാര്യം മറ്റുള്ളവർക്ക് ചെയ്യാൻ വളരെ കഷ്ടപ്പെടേണ്ടി വരുന്നു ഈ ഒരു ചെറിയ ആളെ ഒന്ന് മാറ്റിവെക്കാൻ വരെ എന്ത് കഷ്ടപ്പാടാണ് എന്തൊക്കെ കഷ്ടപ്പാടാണ് ജന്മങ്ങളായുള്ള കഷ്ടത തലകുത്തി നിൽക്കുക ശ്വാസം പിടിച്ചു വയ്ക്കുക നിലത്ത് കിടന്ന് ഉരുളുക എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഭക്തി എന്നാൽ നിങ്ങളെ തന്നെ മാറ്റിവെക്കുന്ന ലളിതമായ മധുരമായ മനോഹരമായ ഒരു വഴിയാണ്